പുറത്തിറങ്ങിയ ഒരു സിപി മലയിൽ മോഹൻലാൽ ചിത്രം തിയേറ്ററിൽ വലിയ പരാജയമായി. പക്ഷേ ചിത്രത്തിന് വലിയ നിരൂപക പ്രശംസകൾ ലഭിച്ചിരുന്നു. റിലീസായി വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടായി. ഇപ്പോൾ ഇതാ റീമാസ്റ്റർ ചെയ്ത് റീറിലീസിന് എത്തിയിരിക്കുന്ന ദേവദൂതൻ സിനിമയുടെ കാര്യം തന്നെ. രഘുനാഥ് പലേരിയുടെ തിരക്കഥയിൽ സിപി മലയിലിൻ്റെ മറ്റൊരു മാസ്റ്റർ പീസ്. വിശാൽ കൃഷ്ണമൂർത്തിയായി എത്തിയ ലാലേട്ടൻ്റെ ലുക്കിലും അഭിനയത്തിലും എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ ഏതൊക്കെയോ വികാരങ്ങളിലൂടെ കൊണ്ടുപോകാൻ തക്ക പ്രത്യേകത. ശരിക്കും ഒരു ദേവദൂതൻ തന്നെ. സംഗീതത്തിലൂടെ ഒഴുകുന്ന അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ പോലും അഭിനയിച്ചു. അയാൾ സംഗീതത്തിൻ്റെ രാജാവാണ്. ആ രാജാവ് തന്ന വെളിച്ചമാണ് നിങ്ങളെല്ലാവരെയും എൻ്റെ മുന്നിലെത്തിച്ച എൻ്റെ പുതിയ സിംഫണി റിതം ഓഫ് ലവ് എന്ന് പറഞ്ഞ അനായാസമായി വിശാൽ കൃഷ്ണമൂർത്തി നമ്മളെ ആ സിനിമയുടെ മാന്ത്രികതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ നിമിഷവും ആ മായാവലയത്തിലേക്ക് അറിയാതെ ഇറങ്ങി ചെല്ലുന്ന നിമിഷം. വർഷങ്ങളായി സെവൻ ബെൽസും കാത്തു സൂക്ഷിച്ച് തൻ്റെ പ്രിയതമന് വേണ്ടി കാത്തിരുന്ന ആഞ്ജലീന ഇഗ്നേഷ്യസ് എന്ന അലീന നമുക്ക് സമ്മാനിച്ചത് ഒരു വേദനയും ഒപ്പം മഹേശ്വറിനോടുള്ള അവരുടെ സ്നേഹം കാണുമ്പോൾ തോന്നുന്ന ഒരു ബഹുമാനവുമൊക്കെയാണ്. മഹേശ്വറിനെ പറ്റി പറയുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു ആവേശം അത്രത്തോളം ആഴത്തിൽ ആ കഥാപാത്രത്തെ നമ്മിലേക്ക് എത്തിച്ചു. മഹേശ്വരായ വിനീതും ആൽബർട്ടോയായ മുരളിയും തുടങ്ങി അഭിനയിച്ചവരെല്ലാം പ്രേക്ഷകരെ അവരുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അഭിനേതാക്കളെ കൂടാതെ ഓരോ വസ്തുക്കളും പ്രാവുകളും കുതിരകളും കടിച്ചു കീറാൻ വന്ന നായകളും വരെ മറക്കാനാവാത്ത വിധം നമ്മളിലേക്ക് പതി. ഇവരുടെ എല്ലാം അഭിനയത്തിന് നട്ടലായത് വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ്റെ മാന്ത്രിക സംഗീതമാണ്. സിനിമയിലേക്ക് നമ്മെ അറിയാതെ അടുപ്പിക്കുന്ന പശ്ചാത്തല സംഗീതം ഗാനങ്ങൾ. കേൾക്കുംതോറും ആഴങ്ങളിലേക്ക് പതിയുന്ന മഹേശ്വരൻ്റെയും അലീനയുടെയും പ്രണയത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന വിശാൽ കൃഷ്ണമൂർത്തിയുടെ കൂടെ നമ്മെ സഞ്ചരിപ്പിച്ച സംഗീതം. അലീന എന്ന് ഏറ്റുപാടാത്തവർ കുറവായിരിക്കും. മറ്റേത് സിനിമയിലെ സംഗീതത്തെക്കാളും നമ്മെ ആകൃഷ്ടരാക്കുന്ന എന്തോ ഒരു മാന്ത്രികത ഇതിലുണ്ട്. തിരക്കഥ, സംവിധാനം, ഛായാഗ്രഹണം, സംഗീതം, അഭിനയം തുടങ്ങി സിനിമയുടെ എല്ലാ മേഖലകളും മികച്ചത്. വ്യത്യസ്തമായ പ്രമേയവും അവതരണവും അഭിനയം എല്ലാം കൊണ്ടും സോഷ്യൽ മീഡിയയും പുതിയ ജനറേഷനും ഈ സിനിമ ആവർത്തിച്ച് ചർച്ച ചെയ്യും. സിനിമാ പ്രേമികൾ വീണ്ടും വീണ്ടും കാണുന്നു. എല്ലാം കൊണ്ടും എന്തോ ഒരു മാന്ത്രികത ഈ സിനിമയ്ക്കുണ്ടെന്ന് എല്ലാവരും ആവർത്തിക്കുന്നു. കാലം തെറ്റിയെത്തിയ സിനിമയെന്ന് പലരും പറയുന്നുണ്ട്. അതങ്ങനെയാണോ എന്നറിയില്ല. എങ്കിലും ഇനിയും കാലങ്ങൾക്കപ്പുറം ഈ സിനിമ ചർച്ച ചെയ്യപ്പെടും എന്നുറപ്പാണ്. വിശാൽ കൃഷ്ണമൂർത്തി ആഞ്ജലീനയോട് ചോദിച്ച പോലൊരു ചോദ്യം ഞങ്ങളും ചോദിക്കുന്നു. എത്ര മനോഹരം ഈ സിനിമ, എത്ര മനോഹരമായാണ് നിങ്ങളിത് എടുത്തു വച്ചിരിക്കുന്നത്.